എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദി ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തായ് കറി പാസ്തയാണ് അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം മഷ്റൂം പിന്നെ സവോള സവോള ഒരു ഒരു ഒന്നര സവോള ആയിരിക്കും അത് ഓക്കെ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെരിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് चिकन चिकन ब्रस्ट उपयोग ना चिकन नोक ब्रस्ट इन चीस स्लैस ना ग्रीन बीन्स इोले इंच नील अरी अद वलिपति ऐसे अरी रु क्यारट नुपयोग फुसीली अम रू मिक्सडा कम कुछ बाकी अब अब रूम एने प्रोडक्ट उपयोग वेस्ट एने उपयोग चिंतल या पोवे अब अब इन रूम मिक्स अलग कुछ कम ऐसे ओर वलिप्ल पास्तान ऐसे ओर कटी क्यों अब वेगान वेग व्यत नमुक वे വെളുത്തുള്ളി അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഒരു മീഡിയം സൈസിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തത് പിന്നെ തായ് ഗ്രീൻ കറി പേസ്റ്റ് ഇത്രയേ സാധനങ്ങളാണ് ആവശ്യമുള്ളത് പിന്നെ കറി പൗഡർ ചിക്കൻ കറി പൗഡർ ആണ് ആൻഡ് സ്കില്ലറ്റ് ചൂടായിട്ടുണ്ട് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ബീൻസും കാരറ്റും അതിലോട്ട് ഇട്ട് കൊടുക്കാം അതിലെല്ലാം ഏകദേശം ഒരുപോലെ വെന്താൽ മതി സവോള ഒന്ന് ഒത്തിരി വെന്ത് പോകണ്ട നമ്മൾ കറിക്ക് ഉണ്ടാക്കുന്ന നല്ല വഴറ്റി ഒത്തിരി വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല നമുക്കതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്നര രണ്ട് മിനിറ്റോളം നമ്മൾ അത് വഴറ്റി നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ആദ്യം ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഇതിനകത്ത് വീണ്ടും ഗ്രേവിയിലെ കിടന്ന് വേകാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇതിനകത്തൊന്ന് ചെയ്ത് കിട്ടിയാൽ മതി ആദ്യം ചിക്കൻ ഇടാതിരുന്നതിന്റെ കാരണം ഈ വെജിറ്റബിൾസ് ഇട്ടിട്ട് ചിക്കൻ ഇടുകയാണെങ്കിൽ ചിക്കൻ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കും അടിയിലോട്ട് കാരണം സ്കില്ലറ്റിൽ കുക്ക് ചെയ്യുന്നുണ്ട് തീർത്തും നോൺ സ്റ്റിക്ക് അല്ലത് പക്ഷെ നോൺ സ്റ്റിക്കിനേക്കാളും ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു പാത്രമാണ് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ ഇപ്പൊ ഒന്ന് ചിക്കൻ ഒന്ന് ചെറുതായി കളറ് മാറി വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം Thank you.
വെറുതെ ഇളക്കുമല്ല, നമ്മളിപ്പം ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അടിയിലുള്ളതിനെ മേളിൽ കൊണ്ടുവരിക, മേളിലുള്ളതിനെ അടിയിലോട്ട് പോകുക. അപ്പം എല്ലാം ഒരുപോലെ വെഞ്ച് കിട്ടും. പിന്നെ ചിക്കൻ്റെ വേവിനെ കുറിച്ച് ഈ ഒരു സ്റ്റേജിൽ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം പിന്നീട് നമ്മളിത് ഗ്രേവി ആക്കുമ്പോൾ അതിനകത്ത് കിടന്ന് നന്നായിട്ട് ചിക്കൻ വേകാനുള്ളതാണ്. നമുക്കത് കുറച്ച് നേരം ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. അപ്പൊ നമ്മളിത് കുറച്ച് നേരമായി മൂടി വെച്ച് വേവിക്കുന്നു. ചെറുതായിട്ടൊന്ന് മീഡിയം തീയിലോട്ടാക്കിയിട്ട് തുറന്നു നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. മടിയിലുള്ളതൊക്കെ ഒന്ന് മേലോട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാണ്. ചെസ്റ്റ് മഷ്റൂം ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിലിറ്റി പോലെ ഏത് മഷ്റൂം വേണമെങ്കിലും ഉപയോഗിക്കാം. അതല്ല ഇനി മഷ്റൂം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അതിന് പകരം നിങ്ങൾക്ക് ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലും ചേർക്കേണ്ടവർക്ക് അതും ചേർക്കാവുന്നതാണ്. മഷ്റൂം ഉടയാതെ പതുക്കെ ഇളക്കി കൊടുക്കണേ. പതുക്കെ മഷ്റൂം എല്ലാം കുറച്ച് അടിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ നിളക്കി കൊടുക്കാവേ. ചിക്കനിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് പുറത്തോട്ട് ഇറങ്ങി തുടങ്ങി. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ചിക്കൻ കറി പൗഡർ ഇടുകയാണ്. ഇതിപ്പോ ഒരു ഇതുപോലെ ഒരു സ്കൂപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീസ്പൂണിലാണെങ്കിൽ അല്ല സോറി ടേബിൾ സ്പൂണിലാണെങ്കിൽ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു 1¼ ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1¼ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഒരുപാട് ഇട്ടിട്ട് ഒത്തിരി കാര്യമില്ല. അപ്പോൾ ആ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. അതിപ്പോൾ ഒരു 2 മിനിറ്റോളം കഴിഞ്ഞു. അപ്പം നമുക്കത് ഒത്തിരി വെന്ത് പോകണ്ട. അപ്പം അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ തുറന്നതാണ്. തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1¼ സ്പൂണും കൂടെ ചിക്കൻ കറി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് തന്നെ ഉപയോഗിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ ഇഷ്ടം പോലെ ഉപയോഗിച്ച എന്ത് വേണമെങ്കിലും ചിക്കൻ്റെ ഉപയോഗിക്കാം. അപ്പം ഞാൻ ബ്രസ്റ്റ് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബ്രസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ 2 പാസ്ത ആയതുകൊണ്ട്
നമ്മൾ പൊതുവെ കൈകൊണ്ട് തിന്നുന്ന ഒരു ഡിഷ് അല്ലാത്തതുകൊണ്ടാണ് ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിച്ചത്. കഴിക്കാൻ എളുപ്പമാണ്, പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്കും കഴിക്കാനായിട്ട് എളുപ്പമാണ്, അതുകൊണ്ട് മാത്രമാണ് ബ്രസ്റ്റ് ഉപയോഗിക്കാൻ കാരണം. അതൊന്ന് ഒരര മിനിറ്റ് കൂടി മൂടി വയ്ക്കാം. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറയാൻ മറന്നു പോയ ഒരു കാര്യമുണ്ട്, നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. അപ്പം തേങ്ങാപ്പാലിന് മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കാരണം ഇവിടെ തേങ്ങാപ്പാലൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കിട്ടും, കിട്ടില്ല എന്നല്ല, പക്ഷേ വാങ്ങിച്ചത് ഇരിപ്പില്ല. പിന്നെ മാഗിയുടെ തേങ്ങാപ്പാൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്, നല്ലതാണ്. അത് ചെറിയൊരു തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒന്ന് കുറുക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എപ്പോഴും തിളപ്പിച്ച് ഒരു ചെറിയ വളരെ ചെറു ചൂടുവെള്ളത്തിൽ ഇളക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ലെംസൊന്നും ഇല്ലാതെ അത് നന്നായിട്ട് കിട്ടും. അത് ഇരിക്കുന്ന കറി പേസ്റ്റ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ, കാരണം ഇതിലിടുവാണെങ്കിൽ നമ്മളിതിൽ ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ആ എല്ലായിടത്തേക്കും ഒരുപോലെ പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പേസ്റ്റായിട്ട് ഇടുന്നത് കൊണ്ട് അത് ആ കറിക്കകത്ത് എല്ലായിടത്തും ഈവൻലി എത്താനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇളക്കി അതിനെ ആകാരം പാകുന്നതിനേക്കാൾ നല്ലത് ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. വെള്ളം ചൂടായിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ല നല്ല പാലായിട്ടുണ്ട്. നമ്മളിത് തുറന്നിട്ട് തേങ്ങാപ്പാല് നേരിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഗ്രേവി. അപ്പം ഇതിനകത്ത് കിടന്നത് നന്നായിട്ട് വേകാൻ വേണ്ടിയാണ് ബാക്കിയുള്ളത്. തേങ്ങാപ്പാൽ എല്ലാ ഗ്ലാസ്സിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഗ്രേവിക്ക് ആവശ്യമായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് കുറച്ച് കുറച്ച് തേങ്ങാപ്പാൽ ഉപയോഗിക്കണം എന്ന് തോന്നുന്നവർക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അധികം തേങ്ങാപ്പാൽ ഇഷ്ടമാണെങ്കിൽ ഒരുപാട് സ്പൈസിനെസ് ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങാപ്പാൽ കൂടുതൽ ഉപയോഗിക്കാം. ആ വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തായിരുന്നു, കാരണം നമുക്ക് അത്യാവശ്യം ഗ്രേവി വേണേ, കാരണം നമുക്ക് ഈ പാസ്ത നമ്മൾ ഇതിനകത്തിട്ടാണ് വേവിക്കുന്നത്. പാസ്ത വേവിച്ചിട്ടില്ല, അപ്പോൾ ഇതിനകത്ത് ഇട്ട് വേവിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഗ്രേവി വേണം. നമുക്കൊന്ന് ഉപ്പുണ്ടോ നോക്കാവേ. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കറിക്കുള്ള ഉപ്പ് മാത്രം പോരാ, ഒരു പൊടിയും ഉപ്പ് മുന്നിൽ നിൽക്കണം, കാരണം നമുക്ക് പാസ്തയ്ക്കും കൂടെ ഉപ്പ് പിടിക്കാനുള്ളതാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഇറ്റാലിയൻ ടച്ച് കീപ്പ് ചെയ്യാൻ പറ്റും. പാസ്തയാണ്, കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നേരെ ഇത് ആ ഉപ്പിട്ടത് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് ഈവൻ്റ് എല്ലായിടത്തും ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഈ പാസ്ത അങ്ങനെ തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി മാത്രമേ ഇടാനുള്ളൂ. തക്കാളി വേണമെങ്കിൽ, ആവശ്യമുള്ളവർക്ക് ഒത്തിരി തക്കാളി ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമില്ല, അത് അങ്ങനെ വെന്തലിഞ്ഞ് പോകണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ പാസ്ത ഇടുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കാൻ പറ്റും.
അതല്ലെങ്കിൽ നമ്മൾ ഈ പാസ്തയൊന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റോളം വേവിച്ച് കഴിഞ്ഞിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ ഗ്രേവിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇവിടെ ചിക്കൻ സ്റ്റോക്ക് ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. നേരത്തെ അത്രയും അധികം പാലില്ല, കുറച്ച് പാല് ലൈറ്റായിട്ട് കുറച്ച് അധികം വെള്ളത്തിലാണ് കലക്കിയേക്കുന്നത്. നമുക്ക് അത്യാവശ്യം അതിൽ ഗ്രേവി പോലെ ഉണ്ടെങ്കിൽ അതിനകത്ത് കിടന്ന് വേണം പാസ്ത വേകാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഗ്രേവി നമ്മൾ കൊടുക്കണം. ഒരു കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിനെ നന്നായിട്ട് മൂടി വെച്ചിട്ട് തുറക്കാതെ ഒരു കുറച്ചും കൂടെ തീ കൂട്ടി വെച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കുന്നത് നല്ലതാണ്. പാസ്ത ഒരുപാട് വെന്ത് പോകണ്ടാത്തവർക്ക് അവന് ആവശ്യമുള്ള ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിർത്താവുന്നതാണ്. അപ്പോൾ അല്ലാതെ നന്നായിട്ട് വേകേണ്ടവർക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്തെടുക്കാവുന്ന. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് എന്തായ അവസ്ഥ എന്ന് നോക്കാം. കുഴപ്പമില്ല, വെള്ളമൊന്നും പറ്റി പോയിട്ടില്ല. ആവശ്യത്തിന് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിൽ വേകാനുണ്ട് കുറച്ചും കൂടി. എന്നാലും ആ പാസ്തയിലോട്ട് നല്ല കറിയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഈ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിന് മേടിക്കോട്ടെ ഇട്ട് കൊടുക്കാം. പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഇതിൻ്റെ നേരെ മേലോട്ട് അങ്ങിട്ടിട്ട് അടച്ച് വെച്ചാൽ മതി, അവിടെ അതിൽ നിന്ന് വെന്തോളും. പിന്നീട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 8-10 മിനിറ്റോളം ആയിട്ടുണ്ട്. പാസ്തയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുവിധം. അപ്പോൾ ഒരു പാസ്തയ്ക്ക് ഒരു 80%, 90% വേവായി. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി തേങ്ങാപ്പാൽ, അപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും ഒരു ടീസ്പൂൺ തായ് ഗ്രീൻ കറി പേസ്റ്റും, പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ ഗരം മസാല, അത്രയും സാധനങ്ങളാണ് ഇതിനകത്ത്. പിന്നെ ഇത്രയും വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ്സ് കൂടെ വേവിച്ചെടുക്കാവേ. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി പാസ്ത നന്നായിട്ട് വെന്തു. അവസ്ഥനായി നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് വെന്തടഞ്ഞു പോവും. വെന്തടഞ്ഞു പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉടഞ്ഞു പോയെങ്കിൽ ഒരു പ്രശ്നമൊന്നുമല്ല. കാരണം ഒരുപാട് പേർക്ക് പാസ്ത വെന്ത് ഉടയുന്നതാണ് ഇഷ്ടം, അങ്ങനെയുള്ളവരുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ എനിക്കറിയാവുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്.
നമുക്കൊന്ന് ഉപ്പ് നോക്കാം. കുഴപ്പമില്ല, എന്നാലും ഒരു പൊടിയും കൂടി ഉപ്പിട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ലെവൽ പോലെ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ. ഒരുപാട് ഉപ്പിട്ടിട്ടില്ല, അപ്പം നമ്മുടെ നാട്ടിലെ ഉപ്പ് പോലെയല്ല ഹിമാലയൻ സോൾട്ട്, അത്രയ്ക്ക് അങ്ങ് സോൾട്ടി അല്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഒരുപാട് ഇതുപോലെ തോന്നിയത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടിപൊളി സാധനം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് അവസാന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് കുരുമുളക്. കുരുമുളക് ഞാനിങ്ങനെ ക്രഷ് ചെയ്യാറേ ഉള്ളൂ, ഒരുപാട് പൊടിച്ച് കളയാറില്ല. എനിക്ക് അങ്ങനെ ഒരു വരുവാണ് ഇഷ്ടം, ഒന്ന് കടിക്കുന്ന വല്ലപ്പോഴും ഒന്ന് കടിക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും നിങ്ങളുടെ ഹീറ്റ് എന്തോരം നിങ്ങൾക്ക് വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച്, ഒത്തിരി ഇല്ല, കുറച്ച് ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ നന്നായിട്ട് കുറച്ച് വെച്ചേക്കാണ് കേട്ടോ, കാരണം ഒരുപാട് ഇനി വെന്ത് പോകരുത്, അതുകൊണ്ടാണ്. കുറച്ച് ചെറിയ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഏതാണോ നിങ്ങളുടെ ഇഷ്ട ചീസ് അത് ആഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചീസുകൾ പറഞ്ഞതാണ് ചെറാറ്, അതുകൊണ്ടാണ് ഞാൻ പൊതുവെ പലതിലും ചെറാർ ആഡ് ചെയ്യുന്നത്. ചീസ് വേണ്ടാത്തവർക്ക് അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാവുന്നതാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഇതിനെ അടിയിലോട്ട് കൊണ്ടുപോയി അടി പിടിപ്പിക്കേണ്ട. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഒന്ന് ടക്ക് ചെയ്ത് ഉള്ളിലോട്ടാക്കി കുറച്ച് പാമസനം. അപ്പം ആ ഒരു ചീസിൻ്റെ ആ ഒരു സ്റ്റിക്കി ആ ഒരു ടെക്സ്ചർ കിട്ടും. പിന്നെ നല്ലൊരു ചീസുമാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചീസ് ആണ്, വേറെ ഒരെണ്ണമാണ് പാമസൻ. എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂടി വെക്കും. മൂടി വെച്ചിട്ട് മുകളിലോട്ട് നമുക്ക് കുറച്ചൊന്ന് ഒലീവ് സ്പ്രേ, ഒലീവ് ഓയിലിൻ്റെ സ്പ്രേ ആണ്. സ്പ്രേ ഉപയോഗിക്കാൻ കാരണം അപ്പോൾ എല്ലായിടത്തേക്കും ഈവനായിട്ട് എത്തിക്കോളും, അതുകൊണ്ടാണ്. പിന്നെ ആ ഒരു ഒലീവ് ഓയിലിൻ്റെ ഫിനിഷ് ഒത്തിരി നല്ലതാണ്. അതിനെ മൂടി വയ്ക്കാം. ഒരു 3 മിനിറ്റോളം, 2 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ തന്നെ തീ ഓഫ് ചെയ്തു. പിന്നെ നമ്മളതൊരു 5 to 10 മിനിറ്റ്സ് തുറക്കാതെ അതേ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ തുറന്ന് നോക്കാം എന്തായിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ നമുക്ക് ഗസ്റ്റോ മറ്റോ ഉണ്ടെങ്കിൽ ഇതെങ്ങനെ പ്ലേറ്റ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. പിന്നെ ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ താഴേന്ന് തന്നെ കോരി ലിഫ്റ്റ് ചെയ്തെടുത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ പീസും ചിക്കനും പാസ്തയും എല്ലാം ഒരുപോലെ കിട്ടാനായിട്ട് സഹായിക്കാം. Thank you.
ഇതുപോലെ ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമുക്ക് ആ ക്രഷ്ഡ് മുളക് പതുക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ റെഡ് ആയതുകൊണ്ടും ഒരു ഗ്രീനിഷ് കളറാണ് കറിക്ക്, അതുകൊണ്ട് ഒരു കോൺട്രാസ്റ്റാണ്, അപ്പം നല്ല രസമുണ്ടാവും. അതുപോലെ തന്നെ ഗസ്റ്റിന് മനസ്സിലാവും, കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഇതൊരു സ്പൈസി ഡിഷാണെന്ന് മനസ്സിലാക്കാനും അതുകൊണ്ട് സാധിക്കും. കുറച്ച് പാമസൻ ചീസ് ഇട്ട് കൊടുത്തു, കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഗ്രീൻ കളറിന് കുറച്ച് കൊറിയാണ്ടർ ലീവ്സോ അല്ലെങ്കിൽ ഇത് പാസ്ലയാണ്, പാസ്ലയോ വെച്ച് കൊടുക്കാം.